الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فيا أيها الإخوة المؤمنة أوصيكم وإياي أولا بتقوى الله والتمسك بشريعة الله والحياة في سبيل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهد الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ യഥാവിധി പാലിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കണമെന്നും ഈമാനോടെ മരണപ്പെടണമെന്നും എല്ലാവരോടും എന്നോടെന്ന പോലെ ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ് പ്രച്ചത്തമ്പുരാൻ. ഈമാനോട് ജീവിക്കാനും ഈമാനോട് മരിക്കുവാനുമെന്ന സൗഭാഗ്യം തൗഫീഖ് നിനക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച സൂക്തം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്താണ്. അഹ്സാബില് രണഭൂമിയാണ്. ആ യുദ്ധഭൂമിയിൽ നാനാഭാഗത്തു നിന്നും ശത്രുക്കൾ കടന്നാക്രമിച്ചപ്പോൾ ആ ശത്രുക്കളുടെ പാരാവാരം, സംഘടിത ശക്തി നാനാഭാഗങ്ങളിൽ നിന്നും മദീനയിലെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഇരമ്പിയാർന്നു വന്നപ്പോൾ, ഒരു മഹാപ്രവാഹം പോലെ ഒഴുകി വന്നപ്പോൾ, യഥാർത്ഥ പ്രവാചകൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് അടിയുറച്ച് വിശ്വസിച്ച സത്യവിശ്വാസികളും ശത്രുക്കളെ കണ്ട്, അവരുടെ ആയുധങ്ങൾ കണ്ട്, അവരുടെ സങ്കേതങ്ങൾ കണ്ട്, ഉപകരണങ്ങൾ കണ്ട്, ശക്തി കണ്ട് ഭയപ്പെട്ടില്ല, പേടിച്ച് പിന്മാറിയില്ല, അവരിൽ ഭീരുത്വം ഉണ്ടാക്കിയില്ല. അവരതിനെ എതിരിട്ടു, മറികടന്നു. സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ ശത്രുവിനെ, സഖ്യസേനകളെ അവരുടെ മുമ്പിൽ അടിയുറച്ച് നിന്ന് സമരം ചെയ്ത ചരിത്രം, അത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മിൽ പലരും പറയുന്നത് പോലെ, ചില മതപണ്ഡിതരും പ്രഭാഷകരൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുന്നത് ഏതോ അർത്ഥത്തിൽ മസ്അല തർക്കത്തിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലൊക്കെ നടക്കുന്ന ചില മസ്അല തർക്കങ്ങളുണ്ട്. റമദാൻ മാസമൊക്കെ വന്നാൽ മൊത്തത്തിൽ മസ്അല തർക്കങ്ങളായിരിക്കും. തറാവി 8 ആണോ 20 ആണോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
ദുആ ദിക്ർ ഔറാദ് കൂട്ടുപ്രാർത്ഥന ഇങ്ങനെ തുടങ്ങുന്ന കുറെ ചർച്ചകളൊക്കെ ഉണ്ട്. ആ ചർച്ചകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും പ്രവാചകനിൽ മാതൃകയുണ്ട്, അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്, അതുകൊണ്ട് റസൂല് തറാവി നിസ്കരിച്ചത് എത്ര, കൈകെട്ടിയത് എത്ര, വിത്രസ്കരിച്ചത് എങ്ങനെ, പുഴുത്തോതിയത് എങ്ങനെ, അതല്ലെങ്കിൽ അതുമായി എഴുതി, ഇങ്ങനെ ഓരോ മസലകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിൽ മാതൃകയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ സൂക്തം നമ്മുടെ സമൂഹത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത്. സത്യത്തിൽ അതല്ല. ഈ സൂക്തം വിശുദ്ധ ഖുർആനിൽ വരുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിക സമൂഹങ്ങളെ ഏതൊക്കെ തുടച്ചു നീക്കുവാൻ വേണ്ടി എല്ലാ ശത്രുക്കളും ഒരുമിച്ച് നിന്ന ഘട്ടത്തിൽ അവരെ പ്രതിരോധിക്കാനുള്ള, അവരൊക്കെതിരെ സമരം ചെയ്യുവാനുള്ള പോരാട്ട ഭൂമിയിൽ ആരും പൊട്ടിച്ചുത്ത് പൊട്ടാത്ത ഒരു വലിയ കിടങ്ങ് കുഴിക്കുകയും ആ കിടങ്ങ് കുഴിക്കാൻ സഹാബിമാരെല്ലാവരും അണിയണിയായി വരി വരിയായി നിന്ന് അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ പാറക്കെട്ടുകൾ തച്ച് തകർക്കുന്ന പശ്ചാത്തലത്തിൽ ആരും പൊളിച്ചിട്ട് പൊളിയാത്ത, ആരും തകർത്തിട്ടും തകരാത്ത ഒരു കൂറ്റൻ പാറ അത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകളിലുള്ള ആയുധം വെച്ചുകൊണ്ട് ആഞ്ഞാഞ്ഞ് വെട്ടുകയും ആ പാറക്കഷ്ണങ്ങൾ ചീന്തി ചീന്തായി ചീള് ചീളായി ഓരോന്ന് തെറിച്ചു തെറിച്ചു പോകുന്ന ഘട്ടത്തിൽ നോക്കിക്കൊണ്ടാണ് ആ പ്രവാചകന്റെ പിക്യാസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന, ആ പ്രവാചകൻ കമ്പിപ്പാര ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന, ആ പ്രവാചകൻ ആയുധങ്ങളെടുത്ത് പാറകളിൽ ആഞ്ഞാഞ്ഞടിക്കുന്ന ചിത്രം കാണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുന്നത്. അഥവാ പ്രവാചക മാതൃക എന്നത് കൈകെട്ടും കുരുത്തും കൂട്ടുപാർത്തലും താടിയും തൊപ്പിയും അതുപോലുള്ള ഏതോ ചില ചിഹ്നങ്ങളോ ചിത്രങ്ങളിലല്ല. ഈ പറഞ്ഞതിൽ മാതൃക ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതിൽ മാതൃകയുണ്ട്. പക്ഷെ അതിൽ മാത്രമാണ് പ്രവാചക മാതൃക എന്ന് വിചാരിക്കരുത്. പ്രവാചക മാതൃക എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ അതിജീവന ശ്രമങ്ങളിൽ ശത്രുക്കളുടെ ഗൂഢ പദ്ധതികളെ അതിജയിക്കുവാൻ നടത്തിയ, വിശ്വാസികൾ നടത്തിയ ശക്തമായ പ്രതിരോധ പ്രബോധന പ്രചരണ സമര പോരാട്ടങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക സമൂഹത്തെ നയിച്ചതെങ്ങനെയാണ്? തൂമ്പിയെടുത്ത്, കമ്പിയെടുത്ത്, കമ്പിപ്പാരിയെടുത്ത്, പിക്കാസെടുത്ത്, ആയുധമെടുത്ത് പാറക്കെട്ടുകൾ വകഞ്ഞുമാറ്റി തല്ലിപ്പൊളിക്കുന്ന പ്രവാചകൻ, സഹാബിമാരെല്ലാവരും അണിച്ചേർന്ന രസം, അത് വെച്ചിട്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഇതാ പ്രവാചകനിൽ മാതൃകയുണ്ട്. ആ പ്രവാചകനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തൊട്ടുശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വലമ്മാ റഅൽ മുഅ്മിനൂന അൽഹിസാബ്, അതുകൊണ്ട് ശത്രുക്കളെ എല്ലാം കണ്ടപ്പോൾ വിശ്വാസികൾ ഖാലു മാ ഹാദാ മാ ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലു വസദഖ അല്ലാഹു വറസൂലു വമാ സാദഹും ഇല്ലാ ഈമാനും വതസ്ലീമ. ശത്രുക്കളെ കണ്ടപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈമാൻ വർദ്ധിച്ചു, സമർപ്പണം വർദ്ധിച്ചു, വിശ്വാസവും സമർപ്പണവും ത്യാഗവും വർദ്ധിച്ചുകൊണ്ട് ആ ശത്രുവിനെ കണ്ടപ്പോൾ അവരുടെ ഈമാൻ അത് ശക്തിപ്പെട്ടു. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഇസ്ലാമിന്റെ മാർഗത്തിലെ പ്രവർത്തനമെന്നത്, ദീനിന്റെ മാർഗത്തിലെ പ്രവർത്തനമെന്നത് ഈ പള്ളിയും മദ്രസയും പള്ളിക്കാടും ആഴ്ചയിൽ ജുമയും ഏതോ വിക്രം സലാത്തും അങ്ങനെ എന്തൊക്കെയോ ആഴ്ചയിൽ നടക്കുന്ന ഒരു ജുമയും ഒരു ജമായത്തും ഒരു നിസ്കാരവും നോമ്പും റമദാനും ഇഴ്ത്തിക്കാഫും അങ്ങനെ എന്തൊക്കെയോ ചില ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ് എന്നല്ല വിചാരിച്ചത്. ഇസ്ലാമിന് വേണ്ടി പ്രതിനിധീകരിക്കുമ്പോൾ പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ആക്രമണങ്ങളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും. അത്തരം ഘട്ടങ്ങളിൽ ഈ നമസ്കാര നോമ്പും ഈ ആരാധനകളിലെ ലോകത്ത് നിന്നുകൊണ്ട് മാത്രമുള്ള ജീവിതമല്ല, അതിനപ്പുറമുള്ള ഒരു ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ നയിച്ചു, നേതൃത്വം നൽകി. ഇതാണ് പ്രിയമുള്ളവരെ പ്രവാചകനും പ്രവാചകന്റെ സഹാബിമാരും. ആ പ്രവാചക സഹാബിമാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തൊട്ടടുത്ത് പറയുന്ന ഒരു സൂക്തമുണ്ട്. ഈ പ്രവാചകന്റെ കൂടെ അണിചേർന്ന സഹാബിമാർ മിനൽ മുഅ്മിനീൻ, മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിലുണ്ട് റിജാൽ. റിജാൽ എന്ന് പറഞ്ഞർത്ഥം ആണുങ്ങളെന്ന, ഒരു പക്ഷെ രണ്ടർത്ഥ ആണുങ്ങൾ പറയാം, കാരണം രണ്ഭൂമിയിൽ ആണുങ്ങളാണ് നിർബന്ധമായിട്ടുണ്ടാവുക. ബദർ, ഉഹദ്, ഹന്ദക്, ഹുനൈൻ, അഹ്സാബ് ഇങ്ങനെയുള്ള പോരാട്ട ഭൂമിയിൽ വിശ്വാസത്തിന്റെ പാർഗത്തിൽ പൊരുതാൻ, യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള പുരുഷന്മാരാ. സ്ത്രീകൾക്ക് അങ്ങനെ നിർബന്ധ സ്വഭാവമില്ല. പക്ഷെ നിർബന്ധ സ്വഭാവം ഇല്ലെങ്കിൽ പോലും സ്ത്രീകൾ രണഭൂമികളിൽ വരെ ഉണ്ടായിരുന്നു, അത് വേറെ പഠിക്കേണ്ടതാ. പ്രവാചകന്റെ പെണ്ണുങ്ങൾ നമ്മുടെ മൗലിക മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്ന വീടിന് ഉള്ളിന്റെ 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 ഉള്ളിലൊന്നുമല്ല, രണഭൂമികൾ വരെ. ബദറിന്റെ ഭൂമിയിലില്ല, ഉഹദിന്റെ ഭൂമിയിലും ഹന്ദക്കന്റെ ഭൂമിയിലും ഹുനൈനിന്റെ ഭൂമിയിലും ഫത്ഹ് മക്കയുടെ ഭൂമിയിലും അതുപോലെ ബനു ഖുറൈലും ബനു നളീറും ബനു മുസ്തലഖും ഇങ്ങനെയുള്ള സമര പോരാട്ട ഭൂമികളിൽ പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ ഭാര്യമാരും അതുപോലെ സഹാബിമാരുടെ കൂടെ സഹാബി പെണ്ണുങ്ങളുമുണ്ട്. ആണും പെണ്ണുമൊക്കെ അടങ്ങുന്ന ഇസ്ലാമിക സമൂഹത്തിന് അബാലവൃദ്ധം ജനത
അവരെല്ലാവരും കൂടിയിട്ടാണ് സമരഭൂമിയിൽ പങ്കാളികളായത്. അതുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ പുരുഷന്മാരാണ് നേതൃത്വം നൽകിയത് എന്നത്തിൽ റിജാൽ എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനേക്കാൾ പ്രസക്തമായി വ്യാഖ്യാനം മിനൽ മുഅ്മിനീൻ, പ്രവാചകന്റെ വിശ്വാസികളിൽപ്പെട്ട കുറെ ആളുകൾ, റിജാലും അവന് കുറെ ആൺകുട്ടികളുണ്ട്, അതിനർത്ഥം കുറെ പുരുഷന്മാരുണ്ട്, ചില ചില വലിയ വലിയ ആൺകുട്ടികളുണ്ട്, മിടുക്കന്മാരുണ്ട്, യോഗ്യന്മാരുണ്ട് പ്രവാചകന്റെ സഹാബിമാരിൽ. സദഖൂ, അവർ സത്യപ്പെടുത്തി. മാ അഹദുല്ലാഹ അലൈ, അള്ളാഹുമായിട്ട് ഏർപ്പെട്ട കരാർ, പടച്ചവനെ നിന്റെ ദീനിൽ ഞങ്ങൾ വിശ്വസിക്കാം, നിന്റെ ദീനിന്റെ മാർഗത്തെ ഞങ്ങൾ ജീവിക്കാം, നമസ്കരിക്കാം, നോമ്പെടുക്കാം, സക്കാത്ത് കൊടുക്കാം, ഹജ്ജ് ചെയ്യാം, ഈ പ്രവാചകനെ കൂടെ ഈ ദീനിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ഇസ്ലാമിക പ്രബോധനത്തിൽ, ഇസ്ലാഹിൽ, തർബിയത്തിൽ, ജിഹാദിൽ, ദഅവത്തിൽ, ജിഹാദിൽ, ഇഖാമത്തുദ്ദീനിൽ, ഹിജറയിൽ, ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്യണോ, ഇസ്ലാമിക സമൂഹത്തെ മുന്നോട്ട് പോക്കിൽ എന്ത് വേണമോ, അതിലെല്ലാം ഞങ്ങളുണ്ട്, ഞങ്ങൾ റെഡി. അഹദുല്ലാ, അള്ളാഹുമായിട്ട് കരാർ നടത്തിയ ആളുകൾ, ആ കരാറുകൾ ഒരു പൂർത്തീകരിച്ചു. മിനൽ മുഅ്മിനീന, വിശ്വാസികളുണ്ട്. റിജാലിൻ, കുറെ മനുഷ്യന്മാർ, കുറെ പ്രതിഭകളുണ്ട്, കുറെ മനുഷ്യ ധീരന്മാരായ ആൺകുട്ടികളുണ്ട്. സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുവോട് ചെയ്ത കരാറിനെ അവർ പൂർത്തീകരിച്ചു. വമിൻഹും മൻ ഖലാ നഹ്ബ, അവരിൽ ചില ആളുകൾ അവരുടെ കരാർ, അവരുടെ ജീവിതം അങ്ങോട്ട് പൂർത്തീകരിച്ചു. എന്ന് പറഞ്ഞാൽ ആ മാർഗത്തെ ജീവിച്ച് പൊരുതി സമരം ചെയ്ത് മരിച്ച് രക്തസാക്ഷികളായി. ചില ആളുകൾ ആ മാർഗത്തെ ജീവിച്ച് പൊരുതി സമരം ചെയ്ത് അവരുടെ ജീവൻ വരെ ആ ആദർശത്തിന് വേണ്ടി ദീനിൽ ഇവിടെ ചെലവഴിച്ചു. മിൻഹും മൻ യൻതലുർ, വേറെ ചില ആളുകൾ മരിച്ചിട്ടൊന്നുമില്ല, ജീവനോട് ഇരിക്കുന്നുണ്ട്, പക്ഷേ അവർ പ്രതീക്ഷിച്ചിരിക്കുക. ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ ഒന്നുകിൽ സ്വാഭാവിക മരണം, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകും. എന്തായാലും സ്വാഭാവിക മരണമാണെങ്കിലും പരീക്ഷണങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും രക്തസാക്ഷിത്വമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്, ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ഭീരുക്കളല്ല, ഞങ്ങൾ പേടിച്ചോളുകയില്ല, ഞങ്ങൾ പിന്നോട്ട് പോകില്ല. വമിൻഹും മൻ യൻതദിർ, ചില ആളുകൾ ആ മാർഗത്തിലുള്ള കരാറുകൾ പൂർത്തീകരിച്ചു, മരണപ്പെട്ട് രക്തസാക്ഷികളായി. വേറെ ചില ആളുകൾ ഇനിയും ആ മാർഗത്തിൽ എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും അതെല്ലാം തന്നെ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒമാ ബദ്ദലൂത്ത് ബദീല, അവരുടെ നിലപാടുകൾ ഒരു തിരിച്ചും അവർ വരുത്തിയിട്ടില്ല. ഈ പറയുന്നത് പ്രവാചകന്റെ കൂടെയുള്ള സഹാബിമാരുണ്ടല്ലോ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അബു ഉബദ ജറാഹ്, സയ്യിദ് ഇബ്നു മുആദ്, ഖാലിദ് ഇബ്നു വലീദ്, അബു ഉബദത്ത് ജറാഹ്, ഇവരൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ കുറെ ധീരന്മാരായ സഹാബിമാരാ, ഇസ്ലാമിക സമൂഹത്തിന് നേതൃനിരയിൽ നിന്നവരാ. ഇവരൊക്കെ പ്രവാചകന്റെ കൂടെ പാറ പോലെ, ഹന്ദക്ക് രണഭൂമിയിൽ പാറ എത്ര ശക്തിയാണോ ആ പാറയേക്കാൾ കരുത്തും കരിരുമ്പ് പോലുള്ള മനുഷ്യർ, ഇവർ പ്രവാചകനെ കൂടെ അണിച്ചേർന്നു. എന്നിട്ടവർ ഈ മാർഗത്തിൽ ധീരമായി സ്വന്തം ജീവൻ വരെ ചെലവഴിച്ചു, അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ബാക്കിയും ആ മാർഗത്തിൽ ചെലവഴിക്കാൻ സന്നദ്ധരാണ് എന്നറിയിച്ചുകൊണ്ട് അവരുടെ നിലപാടുകളിൽ കടുകിട വ്യത്യാസം വരുത്താതെ, അവരൊരിക്കലും പിന്നോട്ട് പോകാതെ, പേടിച്ചോടാതെ ധീരമായി മുന്നോട്ട് പോയി. അതാണ് യഥാർത്ഥത്തിൽ ഈ സൂക്തം നൽകുന്ന ആശയം. തീർച്ചയായിട്ടും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ഒരു കരുത്തുറ്റ സമൂഹമായി വളർത്തി. അവരുടെ പേരെ സഹാബി, അവരുടെ അസ്ഹബ് റസൂലുള്ള, റസൂലുള്ളാഹിന്റെ സഹാബിമാർ എന്ന് പറയുന്നത്. അവർ പ്രവാചകന്റെ കൂടെ ഒരു സംഘശക്തിയായി, ഒരു സംഘടിത ശക്തിയായി, കരുത്തുള്ള സമൂഹമായി മാറി. മുസ്ലിങ്ങൾ ഒരു ജാതി സമൂഹമല്ല, ഒരു ആദർശ സമൂഹ. ഒന്നുകൂടി, മുസ്ലിങ്ങൾ ഒരു ജാതി, ഒരു സമുദായം, ഒരു സമൂഹം, ഒരു ജാതി സമുദായം അങ്ങനെയല്ല, ഇതൊരു ആദർശ സമൂഹ. ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ അവര് ഒരു സൊസൈറ്റിയാണ്, ഒരു ഉമ്മത്താണ്. അവർക്ക് നമസ്കാരമുണ്ട്, ആരാധനകളുണ്ട്. ആരാധനകളും നമസ്കാരങ്ങളും ആചാരങ്ങളും മാത്രമല്ല ഉള്ളത്, ഇസ്ലാമിന്റെ പ്രബോധനം നടത്തണം, ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കണം, ഇസ്ലാമിന്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണം, ഇസ്ലാമിനെ വളർത്തണം, ഇസ്ലാമിന്റെ പ്രബോധന സന്ദേശം ലോകത്ത് മുഴുവൻ പരത്തണം, ഉയർത്തണം. ലോകത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന, മനുഷ്യരെ എതിർക്കുന്ന അക്രമികൾ, പലിശക്കാര്, അക്രമികൾ, ഗോത്രമൂപ്പന്മാർ, സാമ്രാജ്യത്വ ശക്തി, അന്നത്തെ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ, അന്നത്തെ അബൂലഹബ്, അന്നത്തെ അബൂജഹല്, അന്നത്തെ ഉത്തുബത്ത്, അന്നത്തെ ഷൈബത്ത്, അന്നത്തെ തിന്മയുടെ ശക്തികൾ, അന്നത്തെ വഞ്ചകന്മാർ, ചതിയന്മാർ, ഇവരെല്ലാം ഉള്ള ഒരു സമൂഹത്തെ അവരൊക്കെ അഭിമുഖീകരിച്ച്, അവരോടൊക്കെ സമരം ചെയ്ത്, അവരോടൊക്കെ പൊരുതി ഇസ്ലാമിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച് അത് വളർത്തി, അത് വികസിപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുക,
അതിനാവശ്യമുള്ള പ്രവർത്തന സ്ട്രാറ്റജികൾ, അതിനാവശ്യമുള്ള പ്രവർത്തന തലങ്ങൾ, പ്രവർത്തന മണ്ഡലങ്ങൾ, അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ വിചാരിക്കണ ഈ വെള്ളിയാഴ്ച ഒരു ദിവസം കുറെ മുസ്ലിങ്ങൾ പ്രവാചകനുമ്പിൽ വരും, നിസ്കരിക്കും, ജുമാ ആകും, പിന്നെ നിസ്കരിക്കും, ദുആ ചെയ്യും, ആ ദിക്റല്ലും, ഇതൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവാചകന് സഹാബിമാരെന്നാരും വിചാരിക്കരുത്. മദീനത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ പ്രവാചകൻ വെള്ളിയാഴ്ച ജുമാഹുത്തമുണ്ട്, എല്ലാ ആഴ്ചയും എല്ലാ നിസ്കാരം നിസ്കാരമുണ്ട്, വ്യാഴാഴ്ച സലാത്ത് സമ്മേളനമുണ്ട്, ശനിയാഴ്ച ദിക്റഹൽക്കുണ്ട്, അങ്ങനെ വേറെ പെണ്ണുങ്ങളൊക്കെ പള്ളിയുടെ അപ്പുറത്ത് മദ്രസയിൽ ദിക്റ് ചൊല്ലും, വ്യാഴാഴ്ച അല്ലാതെ സലാത്ത് ചൊല്ലും. ഇതൊക്കെയാണ് ആകെക്കൂടി ഇസ്ലാമിക സമുദ്ര കർമ്മ പരിപാടികൾ എന്നാരും വിചാരിക്കണ്ട. അങ്ങനത്തെ ഇസ്ലാമിക സമൂഹം നമ്മുടെ മഹല്ലിലേക്ക് അത്രയേ ഉള്ളൂ, ഇന്നത്തെ മുസ്ലിം അത്രയൊക്കെ ഉള്ളൂ, അതല്ല യഥാർത്ഥ ഇസ്ലാമിക സമൂഹം. ആ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം മദീനയെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥിതിയാ, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനും അനുജരന്മാരും ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അതൊരു സമൂഹമായി, ഒരു ശക്തിയായി, ഒരു കരുത്തായി വളർന്നു. അത് സ്വാഭാവികമായും അവിടുത്തെ അറേബ്യൻ മുശ്രിക്ക് ഗോത്രക്ക് ദഹിച്ചില്ല, ജൂതന്മാർക്ക് ദഹിച്ചില്ല, ബനു ഖുറൈലക്കോ ബനു നളീറിനോ ബനു ഖൈനുക്കാ ദഹിച്ചില്ല, റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ അവിടെയും ഇവിടെയുള്ള വലിയ സാമ്രാജ്യങ്ങളാ, അവർക്കും ദഹിച്ചില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ഖുറൈശി മുശ്രിക്കുകൾ, യഹൂദി സമൂഹങ്ങൾ, ലോകത്തറിയപ്പെട്ട സാമ്രാജ്യത്വ ശക്തികൾ, അവരുടെ തിന്മയുടെ വക്താക്കൾക്ക് സ്വാഭാവികമായും ഇസ്ലാം എന്നത് ഒരു ശത്രുപക്ഷത്ത് വന്നു. ഇസ്ലാമിനെതിരിൽ യുദ്ധങ്ങളും ആക്രമണവും ഉണ്ടായി, പക്ഷെ പ്രവാചകൻ അതിനെ അതിജീവിച്ചു. അതിൽ പ്രവാചകൻ അവരെല്ലാവരും സംഘടിപ്പിച്ച് സുശക്തമായ ഒരു സമൂഹമാക്കി അവരെ വളർത്തിയെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇസ്ലാമിക സമൂഹം ഒരു ആദർശ ശക്തിയായി മുന്നോട്ട് പോയി. അവിടെ പ്രയോഗിച്ചൊരു പ്രയോഗമാണ്, വിശ്വാസികളിൽ കുറെ ആൺകുട്ടികളുണ്ട്, കുറെ ആൺകുട്ടികളുടെ കുറെ ധീരന്മാരായ നേതാക്കന്മാരുണ്ട്. ഒരിക്കൽ ഒരു സഹാബിമാർ തമ്മിൽ ചർച്ച ഉണ്ടായേ, അപ്പൊ സഹാബിമാർക്കിടയില് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലുള്ള സ്വപ്നം എന്താ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച്, ദീനിനെ കുറിച്ച് ഇവിടെ സ്വപ്നം എന്താ? അപ്പൊ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് കുറെ സമ്പത്ത് ഉണ്ടാവണം, ആ സമ്പത്ത് കിട്ടിയിട്ട് അതുകൊണ്ട് സക്കാത്ത് കൊടുത്തും സദക്ക കൊടുത്തൊക്കെ ഞങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തെ സേവിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ ഇബ്നു ഖത്താബ് തോന്നുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ സ്വപ്നം മുസ്ലിങ്ങൾക്ക് അധികാരം ഉണ്ടാവില്ല, മുസ്ലിങ്ങൾക്ക് സ്വർണം ഉണ്ടാവില്ല, സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, എന്റെ മനസ്സിൽ സ്വപ്നം മുസ്ലിം സമുദായത്തിൽ കുറെ അബു ഉബൈദ ജറാഹുമാരുണ്ടാവണമെന്ന, ഇസ്ലാമിക സമൂഹത്തിൽ കുറെ മുഅദ് ബിൻ ജബലിനെ പോലുള്ള ആളുകൾ ഉണ്ടാവണമെന്ന, തൽഹത്ത് ബിൻ ഉബൈദില്ലയെ പോലുള്ള ആളുകൾ ഉണ്ടാവണമെന്ന, സഈദ് ബിൻ അബി വക്കാസിനെ പോലുള്ള ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ, ധീരന്മാരായ, പണ്ഡിതന്മാരായ, അറിവുള്ള, കരുത്തുള്ള കുറെ നേതാക്കന്മാർ, കുറെ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വമുള്ള കുറെ മിടുക്കന്മാർ, അവരീ സമൂഹത്ത് വളർന്നു വന്ന് അവരീ സമൂഹത്തെ നയിക്കണം, സമാജത്തെ നയിക്കണം. അങ്ങനത്തെ ഖാലിദ് വലീദിനെ പോലുള്ള, അബു ഉബൈദ ജറാഹിനെ പോലുള്ള, സഈദ് ബിൻ മുഅദിനെ പോലുള്ള, തൽഹത്ത് ബിൻ ഉബൈദില്ലയെ പോലെ, അബു തൽഹയെ പോലെ, മുഅദ് ബിൻ ജബലിനെ പോലെ കുറെ മനുഷ്യന്മാരെ ഇസ്ലാമിക സമൂഹത്തിന് നേതൃനിരയിൽ കിട്ടുകയും അവർ ഈ സമൂഹത്തെ നയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത്തരം നേതാക്കന്മാരും നായകന്മാരുമായ കുറെ ചെറുപ്പക്കാർ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ വിചാരിച്ചിട്ടില്ല പ്രവാചകന്റെ സഹാബിമാരെ അവരെല്ലാവരും ഒരുപോലെയല്ല, അവർ പലരും പല സ്വഭാവത്തിലാണ്, അവർ പലരും പല വിധത്തിലാണ് ഇസ്ലാമിക സമൂഹം ഉപയോഗപ്പെടുത്തിയത്. ഇപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ നിങ്ങൾ കാണുന്നത് ബദറിൽ ഉഹദൊന്നുമല്ല, അവർ ഹദീസുകൾ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളിലാണ്. അലി ബിൻ അബി താലിബ് രണഭൂമിയിലും അധികാരത്തിലും ഭരണത്തിലും രാഷ്ട്രീയത്തിലും നിപുണനാ. ഉമർ ഖത്താബ് ഭരണ രാഷ്ട്രീയ മേഖല മിടുക്കനാ. ഉമറിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ വൈജ്ഞാനികമായി പണ്ഡിതനാ, മഹാപണ്ഡിതനാ, ആലിമ ഫിഖ്ഹ ഫഖീഹ. ഖാലിദ് ബിൻ വലീദ് ഹദീസ് നിവേദകനല്ല, പോരാളിയാണ്, യുദ്ധ പോരാളിയാ. മരിക്കുമ്പോ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും മുറിവുകളേക്കാത്ത, ഒരു മുറിവേക്കാത്ത, ബാക്കിയില്ലാത്ത ശരീരം മുഴുവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ പൊരുതി വൃണം എല്ലാ ഭാഗങ്ങളിലും മുറിവേറ്റോട് മരിച്ച വ്യക്തിയാണ് മഹാനായ ഖാലിദ് വലീദ്. അബു ഉബൈദ ജറാഹ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വിശ്വസ്തരായിരുന്നു, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതായിരുന്നു. സൈദ് ബിൻ സാബിത്ത് എന്ന് കാത്തിബ് റസൂലിലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെല്ലാം എഴുതിവെച്ച, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും വഹ്യ് എഴുതിവെച്ച എഴുത്തുകാരായിരുന്നു. ഇങ്ങനെ എഴുത്തുകാര്, പ്രഭാഷകര്, യോദ്ധാക്കള്, പോരാളികള്, അനന്തരാവകാശത്തെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ, വൈജ്ഞാനിക ശേഷികളവർ, ഇങ്ങനെ പെണ്ണുങ്ങൾക്കിടയിൽ പോലും ആയിഷ, ഉമ്മു സലമ, ഇങ്ങനെ സഹാബി പെണ്ണുങ്ങൾ, സഹാബി പുരുഷന്മാർ, ഇവരിലുള്ള എല്ലാ നമ്മൾ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ്, ഇന്നത്തെ കാലഘട്ടത്തിലെ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ എച്ച് ആർ എന്ന് പറയും. യഥാർത്ഥത്തിൽ പ്രവാചകൻ തന്റെ സഹാബിമാരെ എച്ച് ആർ
എന്ന രീതിയിൽ എല്ലാവരെയും വളർത്തി ഉയർത്തിയെടുക്കുന്ന ഒരു നേതാവായിരുന്നു. ഒരുപാട് നേതാക്കന്മാരെ പടുത്തുയർത്തി. അങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന് അതിജയിക്കാനും വിജയിക്കാനും കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു, എല്ലാവരും തസ്ബീഹുമാല എടുത്തു, എല്ലാവരും ഖുർആൻ ഓതി, എല്ലാവരും ഖുർആൻ തജ്വീദ് ഓതി, എല്ലാവരും ഖുർആൻ ഓതി, എല്ലാവരും ഹാഫിദീങ്ങളായി, എല്ലാവരും തൊട്ടിട്ടു, എല്ലാവരും ദിക്ർ സലാത്ത് ചൊല്ലി, അങ്ങനെ എല്ലാം നല്ല ഭക്തന്മാരായി, ആബിദീങ്ങളായി, പള്ളി നിസ്കരി കുറെ ഭക്തന്മാർ, കുറെ ആബിദീങ്ങൾ, എല്ലാവർക്കും നിസ്കാര ടൈമുണ്ട്, എല്ലാവർക്കും വെള്ള വെള്ള കുപ്പായമുണ്ട്, എല്ലാവരും ദിക്ർ ചൊല്ലുന്നു. ഇങ്ങനൊരു വിശ്വാസികളാണ് പ്രവാചകരുടെ സഹാബിമാർ എന്നാ വിചാരിച്ചത്? അല്ല, അവരിൽ പോരാളികളുണ്ട്, യുദ്ധനിപുണരുണ്ട്, വൈജ്ഞാനിക ശേഷിയുള്ളവരുണ്ട്, നാടുവിട്ട് വിദേശത്ത് പോയി പഠിക്കാൻ പോയ ആളുകളുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ജീവിച്ച അഹ്ലു സുഫ പഠിക്കാനും വായിക്കാനും അറിയാനും വേണ്ടി പ്രവാചകന്റെ മജ്‌ലിസിലിരുന്ന് പള്ളിയിൽ മാത്രം ഇരുന്ന് പഠിച്ച ആളുകളുണ്ട്. അഹ്ലു സുഫ പെണ്ണുങ്ങളുണ്ട്, അതിൽ തന്നെ ഉമ്മു അമ്മാറ, ഉമ്മു അത്തിയ, യുദ്ധം ചെയ്യാൻ വരെ ശേഷിയുള്ള പെണ്ണുങ്ങൾ, യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള പെണ്ണുങ്ങൾ. ഇങ്ങനെ എച്ച് ആർ എന്ന് പറയുന്നൊരു മനുഷ്യ വിഭവങ്ങളെ, ഹ്യൂമാൻ റിസോഴ്സസിനെ പ്രവാചകൻ അനുചരന്മാരെ വളർത്തി വളർത്തി വളർത്തിയെടുത്ത് അങ്ങനെ ആ ലോകത്ത് പ്രവാചകൻ ഇസ്ലാമിക സമൂഹത്തെ ഒരു രാഷ്ട്രമാക്കി, അധികാരമാക്കി, ഒരു നാഗരികതയെ ലോകത്തെ കരുത്തൊരു സമൂഹമാക്കി. മക്കയ്ക്കപ്പുറം, മദീനത്തേക്കപ്പുറം, ജസീറത്തിൽ അറബിനപ്പുറം, ഇറാഖിന്റെ, ഇറാനിന്റെ, ഫലസ്തീനിന്റെ, സോമാലിയുടെ, അങ്ങനെ എത്യോപ്യയുടെ, യൂറോപ്പിന്റെ, ആഫ്രിക്കയുടെ, ഏഷ്യയുടെ വൻകരകളിലേക്ക് ഇസ്ലാമിനെ വളർത്തി വികസിപ്പിച്ച് ലോകം മുഴുവൻ ഏറ്റവും അവസാനം വന്ന മതാ ഇസ്ലാം. വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വളർന്ന മതമാക്കി, ലോകത്തെ കീഴടക്കി, ലോകം വരെ അതിജയിച്ച് ജനങ്ങൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി സംഘർഷമായി ഇസ്ലാമിലേക്ക് വളർന്നതിന്റെ കാഴ്ച. ലോകത്തെല്ലാവർക്കും ഇസ്ലാമിനേക്കാൾ നമ്മുടെ എവിടെ ഇസ്ലാം ഉണ്ടായത്? ഈ രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാ? ആഫ്രിക്കയിലെ ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാ? ലോകമുഴുവൻ ഇസ്ലാം വളർന്നത് എങ്ങനെയാ? ആ ഇസ്ലാമിന്റെ അതിശക്തമായി ലോകമുഴുവൻ വളർന്നു കയറിയ യൂറോപ്പിന്റെ ലോകങ്ങളിൽ വരെ, യൂറോപ്പിന്റെ ലോകങ്ങൾ വരെ ലോകം മുഴുവൻ ശക്തിപ്പെട്ടൊരു ഇസ്ലാമിക സമൂഹമായി വളർന്നത് എങ്ങനെ? ലോകം ഭരിച്ചു ഇസ്ലാം. റോമൻ സാമ്രാജ്യങ്ങൾ പരാജയപ്പെട്ടു, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പരാജയപ്പെട്ടു. മദീനത്തെ പള്ളി ദുആ ചെയ്ത് പരാജയപ്പെടുത്തിയതല്ല, മക്കത്ത് മതി ദുആ സമ്മേളനം നടത്തിയ ദുആ സമ്മേളനത്തെ ബലത്തിലും പറക്കത്തിലും റോമ സാമ്രാജ്യം പൊളിഞ്ഞു, ഇപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞു? പ്രവാചകൻ സഹാബിയർ ദുആ ചെയ്ത് പൊളിച്ചു. അങ്ങനെ ദുആ ചെയ്ത് പൊളിച്ചതല്ല, വിക്രി ചെയ്ത് പൊളിച്ചതല്ല, ഏതോ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെയല്ല, മറിച്ചൊരു സമൂഹത്തിന്റെ വിമോചനത്തിന്, വിപ്ലവത്തിന്, വികാസത്തിന് ആവശ്യമായ എല്ലാ ശേഷിയും എല്ലാ ശേമുഷിയും ഇസ്ലാമിക സമൂഹം നേടിയെടുത്തപ്പോൾ അത് വൈജ്ഞാനികമായി ഉയർന്നു, ശാസ്ത്രീയമായിട്ട് ഉയർന്നു, അധികാര ഭരണ മേഖല ഉയർന്നു, ലോകത്തിന്റെ വളർച്ചയും വികാസവും നേതൃത്വം ഇസ്ലാമിക സമൂഹത്തിന് കൈകളിൽ വന്നു. അങ്ങനെ കുറെ മിടുക്കന്മാരായ നേതാക്കന്മാരിലൂടെ ലോകത്ത് അതിജയിച്ച ചരിത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം. പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ, ഞാനിങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ സന്തോഷവും ഒരു വലിയ സങ്കടവും നമ്മളുമായി ഷെയർ ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ഇന്ത്യയിൽ അറിയപ്പെട്ട, ഒരുപക്ഷെ അദ്ദേഹം ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാവ് തന്നെയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിം പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നർത്ഥത്തിലല്ല, മറിച്ച് മുസ്ലിം ഇന്ത്യയുടെ തന്നെ ഒരു മാതൃകാ നേതാവ്. മുസ്ലിം ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല നേതൃത്വം ഇന്നുമില്ല, ഇപ്പോഴുമില്ല. മുസ്ലിം ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് മുസ്ലിം ഇന്ത്യക്ക് ഒരു കരുത്തനായ, മാന്യനായ, കരുത്തനായ, സർവസ്വീകാരനായ, മാതൃകായോഗ്യനായ ഒരു നേതാവിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നമുക്ക് കഴിയുമോ? ഒരുപാട് മതപ്രസംഘടനകളും മതപ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകൾക്ക് അതീതമായി, പ്രസ്ഥാനങ്ങൾക്ക് അതീതമായി. മുസ്ലിം ഇന്ത്യ, ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇസ്ലാമിക ആദർശം ഉയർത്തി നിർത്തിക്കൊണ്ട് മുസ്ലിം ഇന്ത്യയെ വളർത്തുവാനും ഉയർത്തുവാനും ശ്രമിച്ച ഒരു മഹാപണ്ഡിതൻ, ഒരു മഹാവ്യക്തിത്വം അതായിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ. ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ഫേസ്ബുക്കും അല്ലെങ്കിൽ വാട്സപ്പും ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളമായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാമരണം അതായിരുന്നു പ്രൊഫസർ കെ എ സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ മരണം. അദ്ദേഹം നമ്മുടെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. പക്ഷെ കൊടുങ്ങല്ലൂരിൽ നിന്നും അദ്ദേഹം ഒരുപക്ഷെ കോഴിക്കോടൊക്കെ മാത്രമല്ല എത്തിയത്, ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒരുപക്ഷെ നിങ്ങളറിയണം, യു പിയുടെ, ആസാമിന്റെ, ബംഗാളിന്റെ, ബീഹാറിന്റെ, ഛത്തീസ്ഗഡിന്റെ, അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യത്തെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ ഉത്തർപ്രദേശും ബീഹാറും ആസാമും വെസ്റ്റ് ബംഗാളും
അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന ഈ സ്റ്റേറ്റുകളിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ തന്നെ 50% ഉള്ളത്. ബാക്കി 50% ഈ കേരളവും തമിഴ്നാടും ആന്ധ്രയും മഹാരാഷ്ട്രയും മധ്യപ്രദേശ് എല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ് നോർത്ത് ഇന്ത്യയിലെ ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ. അവിടെയാണ് ഈ രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങൾ. ഒരുപക്ഷെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ നമ്മളെല്ലാവരും കണ്ടു കേട്ടു. അത് സെമിനാറാക്കാൻ നമ്മൾ സെമിനാർ പ്രസംഗിക്കും. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ഇന്ത്യ ഉദ്യോഗ തലങ്ങളിൽ IAS IPS IFS അല്ലെങ്കിൽ കേന്ദ്ര സർവീസുകളിൽ ഇങ്ങനെയൊക്കെ കണക്ക് കണക്ക് പറഞ്ഞ് സെമിനാറും സിംബോസിയും ഒക്കെ ആക്കാൻ നമ്മൾ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബ് ചെയ്ത വിഷൻ ഒരു വലിയ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി. ആ പദ്ധതിയുടെ ഫസ്റ്റ് ഘട്ട 2006 വിഷൻ 2006 എന്ന് പറയുന്ന പ്രൊജക്ട് വീണ്ടും അത് മുന്നോട്ട് വിഷൻ 2016 2006 തുടങ്ങി 2016 വരെ 10 വർഷത്തെ പ്രൊജക്ട്. പിന്നെ 2016 മുതൽ 2026 വരെ വിഷൻ 2026 എന്ന രീതിയിൽ രണ്ട് പ്രൊജക്ടിൽ വെച്ചുകൊണ്ട് മുസ്ലിമിന്റെ എംപവർ ചെയ്യുക, ഇന്ത്യൻ മുസ്ലിങ്ങളെ ശക്തിപ്പെടുത്തുക. പ്രത്യേകിച്ചും ഈ രൂപത്തിൽ അടിസ്ഥാന 100 കണക്കിന് ഗ്രാമങ്ങൾ 50-60% മുസ്ലിങ്ങളും ദളിതുകളും ജീവിക്കുന്ന ഈ രാജ്യത്തെ ദളിതുകളെക്കാൾ ആദിവാസികളെക്കാൾ താഴെത്തട്ടി ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. സൈക്കിൾ ഇട്ട് ചവിട്ടുന്നവരാണ്. സൈക്കിൾ ഇട്ട് ചവിട്ടുന്ന പോലും വാടകയ്ക്ക് പലിശക്കാരന്റെ സൈക്കിൾ ഇട്ട വാടകയ്ക്ക് എടുത്തിട്ട് ആ വാടക ചവിട്ടി ചവിട്ടി അവസരം കിട്ടുന്ന പൈസ പലിശ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. അവർക്ക് സൈക്കിൾ ഇട്ട വാങ്ങിക്കൊടുക്കൂ എന്ന് ഈ രാജ്യത്ത് മുസ്ലിങ്ങളോട് ലോകത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് സൈക്കിൾ ഇട്ട മുതൽ കിടക്കാൻ പുതപ്പ് വരെ കിടന്നുറങ്ങാൻ പുതപ്പില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കിടന്നുറങ്ങാൻ പുതപ്പ് നൽകൂ. അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പുതപ്പ് വാങ്ങിക്കൊടുത്തു. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഒരുപക്ഷെ ബലിയിറക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മാംസമൊക്കെ തിന്നിട്ട് 8-10 കിലോ തിന്നിട്ട് ബാക്കി വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചെറിയുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ വർഷത്തിൽ ഈ ബലിപെരുന്നാൾ സന്ദർഭത്തിൽ മാത്രം മാംസം കിട്ടുന്ന ബാക്കിയൊരു സന്ദർഭത്തിൽ പോലും മാംസം കിട്ടാത്ത ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നിങ്ങളുടെ ബലിവസ്തുക്കൾ ഉത്തരേന്ത്യ മുസ്ലിങ്ങൾക്ക് കൊടുക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യ നാടുകളിൽ വ്യാപകമായി ബലികർമ്മം നിർവഹിച്ചു. അവർക്കാവശ്യമായ ഭക്ഷണ കിറ്റുകൾ നൽകിക്കൊണ്ട് ഇഫ്താർ നോമ്പുത്തുറ സമ്മേളനങ്ങളും നോമ്പുത്തുറ മഹാമഹങ്ങളും അതിൽ വെച്ച് വിളമ്പി കൂട്ടുന്ന സമൃദ്ധിപരമായ നോമ്പുത്തുറയുടെ സംസ്കാരത്തു നിന്നും നമ്മൾ നോമ്പുത്തുറ വിഭവങ്ങൾ ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഫ്താർ പൈസകൾ നോമ്പുത്തുറക്കാനുള്ള പൈസകൾ മുസ്ലിം ഇന്ത്യക്ക് അയച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ പള്ളികളിലും വിശാലമായ നോമ്പുത്തുറ നടത്താത്തതുപോലും നടത്താൻ കഴിയാത്തതുകൊണ്ടല്ല, നമ്മൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തീറ്റി ഊട്ടി വയറ് വീർത്ത വയറിനെ വീണ്ടും വീർപ്പിക്കാൻ വേണ്ട വേണ്ട എനിക്ക് വേണ്ട കൊളസ്ട്രോളാണ് എനിക്ക് ഷുഗറാണ് അത് മദ്യമാണ് ഇറച്ചി വേണ്ട ഇങ്ങനെ പറയേണ്ടി വരുന്ന നമ്മളെ വീണ്ടും വീണ്ടും കൊളസ്ട്രോളും ഷുഗറും എല്ലാം വന്നിട്ട് ഫാറ്റും എല്ലാം വന്ന് കൂടി രോഗികൾക്ക് വീണ്ടും മട്ടനും ചിക്കനും എല്ലാം വെച്ച് വിളമ്പുന്ന സംസ്കാരം നിർത്തി നമുക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കന്നുകാലികൾ എത്തിച്ചു കൊടുക്കാം, അവർക്ക് നോമ്പുത്തുറ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാം, കുർബാനയുടെ ബലിപെരുന്നാൾ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാം, അവർക്ക് സ്കൂളുകൾ കൊടുക്കണം, ഹോസ്പിറ്റലുകൾ കൊടുക്കണം, പ്രിയമുള്ളവരെ അവർക്ക് ആവശ്യമുള്ള ആതുരാലയങ്ങൾ കൊടുക്കണം, അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും ഓർഫനേജ് വിവാദമൊക്കെ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലം അതാണ്. ഉത്തരേന്ത്യൻ നാടുകളിൽ നിന്നും പ്രിയമുള്ളവരെ ഈ സമുദായത്തിലെ ഈ സമയത്തിലെ ഓർഫൻസ് വിദ്യാർത്ഥികളെ അനാഥകളെ അഗതികളെ പാവങ്ങളെ ട്രെയിൻ കയറ്റി അവിടുത്തെ ഉപ്പുതറകളിൽ അവിടുത്തെ ഖനികളിൽ കൽക്കരി പാടങ്ങളിൽ 8-9 വയസ്സായ കുട്ടികൾ വലിയ ചുമടും ചുമന്നുകൊണ്ട് കർത്തൂരിന്റെ കൽക്കരിയുടെ ആ കയ്പും അതിന്റെ ആ കരുവാളിച്ച മോന്തയുമായി 8-10 വയസ്സായ കുഞ്ഞുങ്ങളെ പോലും പ്രിയമുള്ളത് പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുന്ന ആ അവസ്ഥയിൽ നിന്നും അത്തരം കുഞ്ഞുങ്ങളെ പഠിക്കാൻ കൊണ്ടുവന്ന് കേരളത്തിൽ എല്ലാ വിഭാഗം മതസംഘടനകളെയും ഒരുപക്ഷെ ഒരു സംഘടനയെ കുറിച്ച് ഞാൻ പറഞ്ഞത് കേരളത്തെ മുഴുവൻ സംഘടനകളും പറഞ്ഞു നിങ്ങൾക്ക് പള്ളികൾ ധാരാളമായി ഇവിടെ മദ്രസകൾ ധാരാളമുണ്ട്, ഇവരിഷ്ടമുള്ള അറബിക് കോളേജുകളുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ല, നമുക്ക് ഉത്തരേന്ത്യ നാടുകളിലേക്ക് പോകാം, ഉത്തരേന്ത്യ നാടുകളിലെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഓർഫനേജുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും
കുട്ടികൾ വരാൻ തുടങ്ങിയത്. ഈ കേരളത്തിലെ മതസംഘടനകൾ തമ്മിലുള്ള പള്ളി മദ്രസ വെച്ചുകൊണ്ട് ഇത് ഞാനടാ പള്ളി, എടാ പള്ളി, എടാ പള്ളി, വാടാ പള്ളി, അവിടെ പള്ളി, ഇവിടെ പള്ളി, അപ്പുറത്തെ പള്ളി, സിന്നിപ്പള്ളി, ജമാഅത്ത് പള്ളി, എ പി പള്ളി, ഇ കെ പള്ളി, പള്ളികൾ തമ്മിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ നിർത്തിയിട്ട് പള്ളികൾ അങ്ങോട്ട് പോകട്ടെ, മദ്രസകൾ അങ്ങോട്ട് പോകട്ടെ, സ്കൂളുകൾ അങ്ങോട്ട് പോകട്ടെ, ഭക്ഷണപ്പതികൾ അങ്ങോട്ട് പോകട്ടെ, അങ്ങനെ ഉത്തരേന്ത്യ മുസ്ലിങ്ങളെ ശാക്തീകരിക്കുവാൻ ക്ഷണിച്ച ഒരു മഹാനായ മനുഷ്യനാണ് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ പ്രൊഫസർ കെ എസ് സിദ്ദിഖ് ഹസൻ സാഹിബ്. അദ്ദേഹം മുസ്ലിം ഇന്ത്യക്ക് ഏതെങ്കിലും പ്രസ്ഥാനത്തിലല്ല, ഒരുപാട് അജണ്ടകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ അജണ്ടകൾ പെട്ടതാണ് മുസ്ലിങ്ങൾക്ക് മാധ്യമ സംവിധാനം വേണമെന്ന് പറയുന്നത്. മുസ്ലിം പള്ളി മദ്രസ കൊണ്ട് സാധ്യമല്ല, മാധ്യമങ്ങൾ വേണം, മീഡിയകൾ വേണം. യുദ്ധം നടക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ബദർ ഉഹദ് എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ തെരുവിലല്ല. ഇന്ന് മുസ്ലിം ഇന്ത്യക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളും തെരുവിലല്ല, അങ്ങാടിയിലല്ല, മറിച്ച് മീഡിയകളിലാണ്, ഇവിടുത്തെ മുത്തശ്ശി പത്രങ്ങളിലാണ്, ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ താളുകളിലാണ്, ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ താളുകളിലാണ്, പൈനിയെന്ന താളുകളിലാണ്, ഹിന്ദി ഭാഷയിലുള്ള പ്രാദേശിക പത്രങ്ങളിലാണ്. അവിടെയാണ് ഇസ്ലാമോഫോബിയ ഇവിടുത്തെ ചാനലുകളിലൂടെ രക്തം പൊടിയാത്ത യുദ്ധമാണ് ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം. അതുകൊണ്ട് രക്തം പൊടിയാത്ത ഭീകര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ, ഇവിടുത്തെ ചാനലുകളിലൂടെ. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് പത്രങ്ങൾ വേണം, ഭാഷാപത്രങ്ങൾ വേണം, ദേശീയ പത്രം വേണം. മലയാളത്തിൽ പോലും മുസ്ലിം സമുദായത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ സംഘടനകളും വേദനകളും വിളിച്ചു പറയാൻ ഇസ്ലാമോഫോബിയെ അതിജയിക്കാൻ കഴിയുന്ന ഇവിടുത്തെ പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ മുസ്ലിം സമുദായത്തിന് ഒരു മാധ്യമ സംവിധാനം വേണമെന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹം മുൻകൈയെടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കേരളത്തിൽ പോലും ഒരു പത്രം, കുറവുകളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം, പലതുണ്ടാകാം, പക്ഷെ ഒരു പത്രം എന്നൊരു പൊതുധാര, നമ്മളേതെങ്കിലും നമ്മുടെ ആളുകൾ വായിക്കുന്ന പത്രമല്ല, ഈ രാജ്യത്തെ മറ്റ് ജനവിഭാഗങ്ങൾ വായിക്കുന്ന ഒരു വർത്തമാന പത്രം വേണമെന്ന് പറയും. അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ മാനേജ്മെന്റിന് കീഴിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നേതൃത്വത്തിൽ ഒരു പൊതുമാധ്യമ സംവിധാനം ഏതാണ്ട് കേരളത്തിന്റെ മണ്ണിൽ പോലും ഉണ്ടായത് അതിന്റെ ഭാഗമാണ്. അത് പിന്നെ വളർന്ന് ഇഷ്യൂ മീഡിയ ഉണ്ടാക്കി. ഒരുപക്ഷെ നിങ്ങളറിയണം, ഇന്ന് ഉത്തരേന്ത്യ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലുത് ഹിന്ദി ഭാഷയിൽ ഒരു പത്രം പോലും ഇന്ന് നമ്മുടെ സമുദായത്തിലില്ല, കന്നഡയിലില്ല, തമിഴിലില്ല, അതുപോലെ ഈ പഞ്ചാബിലില്ല, ബംഗാളിയിലില്ല, അസമിലില്ല. എന്ത് സംഭവിച്ചാലും അത് ലോകത്തോട് പറയാൻ പള്ളിയും പള്ളിക്കാടുമല്ലാതെ ഒരു പൊതു സംവിധാനം, ഒരു പൊതുമാധ്യമമില്ല, വിഷ്വൽ മീഡിയകളില്ല, പ്രിന്റ് മീഡിയകളില്ല. ഇങ്ങനെ മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തോട് സംവദിക്കാൻ കഴിയാതെ പോയി. ഏത് ക്രിമിനൽ കേസിലും, ഏത് യു എ പി എ ചുമത്തിയാലും, ഏത് എൻ ഐ എ ആക്രമിച്ചാലും, ഏത് പേരിൽ ആരെയും തൂക്കിയെടുത്ത് എന്ത് കേസ് നടത്തിയാലും ചോദ്യം ചെയ്യാൻ പോലും ആളില്ലാത്ത ഘട്ടത്തിൽ അതിനെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു മാധ്യമ സംവിധാനം ഉത്തരേന്ത്യ മുസ്ലിങ്ങൾക്കില്ല. അവിടെ മാധ്യമങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ പരിരക്ഷ, ഇതുപോലുള്ള ക്രിമിനൽ ഡ്രക്കോണിയൻ നിയമങ്ങളോട് തിടിക്കപ്പെടുന്ന യുവാക്കൾക്ക് നിയമപരീക്ഷ നൽകുവാൻ, അവരുടെ കേസുകൾ ഏറ്റെടുക്കാൻ, കേസുകൾ വാദിക്കാൻ കഴിയുന്ന നിയമ സംവിധാനം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം നേതൃപരമായി പങ്കുവഹിച്ചു. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്, മുസ്ലിം സമൂഹത്തിന് മാധ്യമ മേഖലകളിൽ, അതുപോലെ നിയമ പരിരക്ഷ മേഖലകളിൽ, അതുപോലെ സേവന സ്നേഹ കാരുണ്യ മേഖലകളിൽ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ചാപ്പകുത്തി മുസ്ലിങ്ങളെ കുറിച്ച് ഭീകരരൂപം ഇവിടുത്തെ ഹോളിവുഡ് സിനിമയിലൂടെ, ബോളിവുഡ് സിനിമയിലൂടെ, കോളിവുഡ് സിനിമയിലൂടെ, നമ്മുടെ മലയാളത്തിലെ മോളിവുഡ് സിനിമയിലടക്കം മുസ്തഫയും അബ്ദുറഹ്മാനും വലിയ ഭീകരവാദിയും തീവ്രവാദിയും, അതുപോലെ വലിയ വലിയ ഭീകരവാദികളുമാക്കി ഇവിടുത്തെ മെയിൻസ്ട്രീം മാധ്യമങ്ങളുടെ മുസ്ലിം ചെറുപ്പത്തെ, മുസ്ലിം യുവാക്കളെ ബിംബവൽക്കരിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ കൈമാറിയപ്പോൾ മുസ്ലിം സമൂഹം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മനുഷ്യ സേവനത്തിന്റെയും പ്രതിനിധികളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, യുവാക്കളെ അവരെ പ്രത്യേകമായ രീതിയിൽ പരിശീലിപ്പിച്ചുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒരു പ്രതിസന്ധി ഭൂമിയിൽ ഒരു ഭൂകമ്പം നടക്കുന്നേർത്ത്, ഒരു പ്രളയം നടക്കുന്നേർത്ത്, ഒരു സുനാമി നടക്കുന്നേർത്ത് ഓടിയെത്തുന്ന മുസ്ലിം യുവാക്കൾ അവർ ഈ നാട്ടിലെ സ്നേഹത്തിനെയും സേവനത്തിനും കാരുണ്യത്തിന്റെ പ്രതീകങ്ങളായി. കേരളത്തിൽ രണ്ട് വലിയ പ്രളയം നടന്നപ്പോൾ ആ പ്രളയ ഭൂമിയിൽ പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം ഒരു പ്രസ്ഥാനം മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളും അൽഹംദുലില്ലാ പിന്നീട് സജീവമായി, എല്ലാവരും സജീവമായി. ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളും ഈ രീതി ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക്, രണ്ട് പ്രളയങ്ങൾ നടക്കുമ്പോൾ ആ പ്രളയഭൂമിയിൽ കാരുണ്യത്തിന്റെ മുന്നിൽ നിന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്, മുസ്ലിം സംഘടനകളാണ്, മുസ്ലിം പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെ ഐ ആർ ഡബ്ല്യുവിനെ പോലുള്ള പ്രസ്ഥാനങ്ങളെ, ഒരു തലമുറയെ, യുവാക്കളെ മുസ്ലിങ്ങൾ അക്രമികളോ ഭീകരവാദികളോ തീവ്രവാദികളാണെന്ന് വ്യാഖ്യാനിച്ച് അത്ര സിനിമ തയ്യാറാക്കിയ സിനിമ ഡയറക്ടറെ പോലും കൈപിടിച്ച് പൊക്കിയെടുത്തത്, പള്ളിയിൽ കൊണ്ടുപോയിരുത്തിയത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലെ യുവാക്കൾ ഇതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹത്തിനെയും സേവനത്തിനെയും മനുഷ്യരാക്കി മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം മുസ്ലിം സംഘടനകളെ യഥാർത്ഥത്തിൽ വിശാലമായ ഒരു മുസ്ലിം സൌഹൃദ വേദി, സമുദായത്തിലെ സമ്പന്നർ,
സമുദായത്തിലെ മുതലാളിമാർ അവരുടെ മുമ്പിൽ ചെന്നു പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പണം കേവലമായി നിങ്ങൾക്ക് 10,000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാനുള്ളതല്ല, നിങ്ങൾക്ക് അമ്പർച്ചുമ്മികൾ, കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനുള്ളതാ, നിങ്ങളുടെ സമ്പത്ത് തരൂ, പൈസ തരൂ. സമുദായത്തിലെ മുതലാളിമാരോടും നാട്ടിലും വിദേശത്തുമുള്ള സമ്പന്നരുടെ മുഖത്തു നോക്കി നെഞ്ചു നിവർത്തി നട്ടല് വളയ്ക്കാതെ, ശ്രദ്ധിക്കണം, നെഞ്ചു നിവർത്തി നട്ടല് വളർക്കാതെ, നിലപാടുകളിൽ മായം ചേർക്കാതെ നിങ്ങളുടെ പണം തരൂ, നിങ്ങളുടെ പൈസ തരൂ, അതുകൊണ്ട് നിങ്ങളുടെ കോടികൾ തരണം, ലക്ഷങ്ങൾ തന്നാ പോരാ, കോടികൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഇന്ത്യക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രൊജക്ടുകൾ തയ്യാറാക്കിയ ഒരു മഹാനായ മനുഷ്യനാണ് ഈ കഴിഞ്ഞ മരണപ്പെട്ടത് ഈ മഹാനുഭാവൻ. ഞാൻ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് ഇതുപോലെ നേതൃത്വങ്ങൾ, കരുത്തുറ്റ നേതൃത്വങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത, ഭൗതിക താല്പര്യങ്ങളില്ലാത്ത, അധികാര താല്പര്യങ്ങളില്ലാത്ത, സാമ്പത്തിക താല്പര്യങ്ങളില്ലാത്ത, വയന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഉപജീവന മാർഗമാക്കി മതത്തെ ഉപയോഗപ്പെടാത്ത മുല്ലമാരുടെ, പുരോഹിതന്മാരുടെ കൈകൾ നിന്നും ഇസ്ലാമിക സമൂഹത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്ന, സംഘടനകൾക്ക് അതീതമായി സമൂഹത്തെ സ്നേഹിക്കുന്ന, ഉമ്മത്തെ സ്നേഹിക്കുന്ന, അവരെ സാമ്പത്തികമായ പദ്ധതികൾ, സാമ്പത്തികമായ പദ്ധതികൾ, സാമൂഹികമായ പദ്ധതികൾ, രാഷ്ട്രീയമായ കോൺഫെഡറേഷനുകൾ, എല്ലാ മതസംഘടനകളും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഫാഷിസത്തെ തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ തമ്പ്രാക്കന്മാർ മുമ്പിൽ കുനിയാതെ, നട്ടല് നിവർത്താതെ നേരിടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ കോൺഫെഡറേഷന് പോലും രൂപം നൽകുവാൻ അദ്ദേഹം നേതൃത്വം നൽകി. ഇങ്ങനെ മാധ്യമ മേഖലകളിൽ, മനുഷ്യ സേവന മേഖലയിൽ സാമ്പത്തികമായി പലിശരഹിതമായ സമ്പദ് വ്യവസ്ഥകൾ, അത്ര പലിശരഹിതമായ കൊച്ചു കൊച്ചു സംഗമങ്ങൾ പോലുള്ള, കൊച്ചു കൊച്ചു സുഹൂലത്ത് പോലുള്ള മൈക്രോ ഫൈനാൻസ് മേഖലകൾ, അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനങ്ങൾ, ആ ഹോസ്പിറ്റലുകൾ, ഒരുപാട് സംവിധാനങ്ങൾ ഈ രാജ്യത്തൊട്ടാകെ നിർമ്മിച്ചതിൽ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ശാക്തീകരിക്കുന്നതിൽ, അവർക്ക് നല്ല ദിശാബോധം നൽകുന്നതിൽ, ഒരുപക്ഷെ സിജി പോലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ, കരിയർ മേഖലയിൽ കുട്ടികൾ പഠിക്കണം, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക്, മെഡിസിൻ മേഖലയിലേക്ക്, അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലകളിലേക്ക്, അതുപോലെ അഖിലേന്ത്യാ തല യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ പഠിക്കാൻ കഴിയുന്ന ഒരുപാട് വിദ്യാഭ്യാസ കരിയർ സംവിധാനങ്ങളെക്കുറിച്ച് ഈ സമുദായത്തെ മൊത്തത്തിൽ ബോധവൽക്കരിച്ച് ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ കുട്ടികൾ ഏത് മെഡിക്കൽ കോളേജുകളിലും, ഏത് എഞ്ചിനീയറിംഗ് കോളേജുകളിലും, ഏത് കേന്ദ്ര സർവകലാശാലകളിലും മുസ്ലിം യുവാക്കളും മുസ്ലിം യുവതികളുണ്ട്. അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ മഹലടിസ്ഥാനത്തിൽ ശാക്തീകരിക്കാൻ പൊതുവേദികൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരെയും കരിയർ മേഖലകളിലേക്ക്, പള്ളികളിൽ പോലും മദ്രസകളിൽ പോലും അത്ര കരിയർ ക്ലാസുകൾ വെച്ച്, മഹല്ലുകളിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം യുവാക്കളെ, മുസ്ലിം യുവതികളെ, വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ പോലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളെത്തിക്കുവാനുള്ള ശ്രമത്തിനും പിന്നിൽ അദ്ദേഹത്തിന് കരമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മുസ്ലിം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധീരനായ ഒരു നേതാവായിരുന്നു മഹാനായ മർഹൂം സിദ്ദിഖ് ഹസൻ സാഹിബ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് അതീതമായ, ഏതെങ്കിലും കക്ഷി പക്ഷങ്ങൾക്ക് അതീതമായ, സമൂഹത്തിൽ ഉൾക്കൊള്ളുന്ന, സമൂഹത്തിലെ സമ്പന്നരെ ശരിയായ വഴിക്ക് തിരിച്ചുവിടുന്ന, സമൂഹത്തിലെ ചെറുപ്പക്കാരെ ശരിയായ വഴിക്ക് തിരിച്ചുവിടുന്ന, വിദ്യാർത്ഥികളെ ശരിയായ വഴിക്ക് തിരിച്ചുവിടുന്ന, ചെറുപ്പക്കാരെ ശരിയായ വഴിക്ക് തിരിച്ചുവിടുന്ന സംഘടനകളെ, സംഘടനകൾക്ക് അതീതമായി എല്ലാ സംഘടനകളും ചേർത്ത് നിർത്തുന്ന സൗഹൃദ വേദികളുണ്ടാക്കി എല്ലാവരും ഒരു കുടക്കീഴിൽ, ഒരു ഉമ്മത്താക്കി കൊണ്ടുവരുന്ന നേതൃത്വം മുസ്ലിം ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അത്ര നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞൊരു മഹാനുഭാവനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെ നാം ആഘോഷിക്കേണ്ടതുണ്ട്, നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നാം ദുആ ചെയ്യേണ്ടതുണ്ട്. ഇത്ര നേതൃത്വങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിലവിലുള്ള മുസ്ലിം സംഘടന നേതാക്കന്മാർ അതേപോലെ മാതൃകയോഗ്യന്മാരായി സമുദായത്തിന്റെ പാവങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉജീവം വെച്ച് അവരുടെ പൈസ വാങ്ങി 50,000 രൂപ, വയലു പറയാൻ 50,000 രൂപ വേണം, ഉപസംഖ്യാൻ 100,000 രൂപ വേണം, വലിയ കാറ് വേണം, വലിയ അമ്പർ ചുണ്ടികളായി ജീവിക്കണം, ഇവിടുത്തെ അധികാര ഭരണവർഗങ്ങളുടെ കാൽക്കീഴിൽ പോയി നമ്പർസിൻസ്ക്ക് ഓച്ചാരിച്ച് അവർ ഔദാര്യം വാങ്ങി ഇസ്ലാമിന് ഇസ്സത്തും, ഇസ്ലാമിന്റെ അഭിമാനവും, ഇസ്ലാമിന്റെ നിലപാട് തറകളുമെല്ലാം നശിപ്പിച്ച് തറ നിലപാടുകളുടെ ഫാഷിസത്തിന്റെ അടുക്കളയിൽ പോയി, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇസ്ലാം വിരുദ്ധരുടെ കുഷ്ണിപ്പുറയിൽ പോയി അവരിട്ടുകൊടുക്കുന്ന അധികാരത്തിന്റെ എല്ലിൻ കഷ്ണങ്ങൾ നക്കിത്തുടക്കുന്ന പുരോഹിത പ്രകൃതമുള്ള ആളുകളുടെ കൈകളിൽ നിന്നും ധീരമായ നിലപാടുള്ള, ഈമാനിക കരുത്തുള്ള, ശക്തിയുള്ള നല്ല നേതൃത്വങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമുണ്ട്. ആർത്ഥത്തിൽ ധീരമായ, ഈമാനുള്ള, ഇഖ്ലാസുള്ള, തവക്കുള്ള, ഇച്ഛാശക്തിയുള്ള, കരുത്തുറ്റ നേതൃത്വം ഇസ്ലാമിക സമൂഹത്തിനുണ്ടെങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബിമാരിലൂടെ, നൂർദീൻ സംഗിമാരിലൂടെ, സൈഫുദ്ദീൻ ഖുത്തുസിയിലൂടെ
റഷീദിലൂടെ, ഹാറൂൺ റഷീദിലൂടെ, അതുപോലെ ടിപ്പു സുൽത്താനിലൂടെ, അങ്ങനെ ചരിത്രത്തിൽ ഇസ്ലാമിക നേതാക്കന്മാർ, കരുത്തുറ്റ നേതാക്കന്മാർ, ആ നേതൃത്വം മുസ്ലിങ്ങൾക്കുണ്ടെങ്കിൽ അനുയായികൾ ഈമാനികമായി ഇസ്ലാമികമായി ദീനിയായി ശക്തരായ ഒരു സമൂഹമായി മാറൂ. ഈ അർത്ഥത്തിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ കരുത്തുറ്റ നേതൃത്വങ്ങൾ നൽകി അനുഗ്രഹിക്കുവാൻ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസർബ് ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്തും ശക്തിയുമുള്ള നേതൃത്വങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കുല ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന ജമീഅൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.